ഒന്നായി ചേർന്നു പിറന്നു നമ്മുടെ മൊഴി മലയാളം. പ്രിയപ്പെട്ട ശ്രീ കുടിക്കുന്നിൽ സുരേഷ് എം പി, ശ്രീ ആലപ്പുഴയുടെ എം പി ശ്രീ എ എം, ഇന്ന് നാം വരവേൽക്കുന്നത് വലിയ മുന്നൊരുക്കങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കലോത്സവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 24 വേദികളിലായി നമ്മുടെ ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി തന്നെ 239 ഇനങ്ങളാണ് നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ വിവിധ ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. 12 ബ്ലോക്കുകളിലായി തിരിച്ച ഏകദേശം 20,000 പേർക്ക് നമ്മൾ ഡെയിലി ഭക്ഷണം കൊടുക്കുകയാണ്. ഒരു ഒരു പാർട്ടെല്ലാം കല ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഒരു ഡാൻസ് ടീച്ചറാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഒരു ജൂൺ മാസം അല്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മുതൽ നമുക്കറിയാം, അപ്പം അതൊക്കെ സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടാവും. അപ്പം കുട്ടികൾ വരും, സ്കൂൾ കലോത്സവം, സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം, അങ്ങനെ സംസ്ഥാന കലോത്സവം എന്നൊക്കെ പറയുന്നത് എൻ്റെ ലൈഫിൽ കുട്ടികൾ പഠിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. അപ്പം നിങ്ങൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതൊരു വാശിയുടെയും വിദ്വേഷത്തിൻ്റെയും മത്സരം അല്ലാതെ നിങ്ങളുടെ സർഗവാസനയെ, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചേരുന്ന ഈ പ്രൗഢഗംഭീരമായ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ചരിത്രപ്രധാനമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെയും അവരോടൊപ്പം എത്തിച്ചേർന്ന എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ് ഉൾപ്പെടെ എല്ലാ രക്ഷകർത്താക്കളെയും ഈ പ്രദേശത്തെ പ്രമുഖീകരിക്കുന്ന ലോക്സഭാംഗം, പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ കൊല്ലം നഗരത്തിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ശ്രീ പിണറായി വിജയൻ, വേദിയിലുള്ള മന്ത്രിമാരെ, എം പിമാരെ, എം എൽ എമാരെ, ഉദ്യോഗസ്ഥ പ്രമുഖരെ, എൻ്റെ പ്രിയമുള്ള കൊല്ലം കലാസ്വാദകരെ, കഴിഞ്ഞ
വരുന്നത്. അത്ര മനോഹരമായ ഒരു സദസ്സാണ് നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അത് എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു സദസ്സാണ്. രണ്ടാമത്തെ കാര്യം, സത്യപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ കലോത്സവങ്ങൾ, പ്രത്യേകിച്ചും സ്കൂൾ കലോത്സവങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുക, സമ്മാനം വാങ്ങുക, അതോടുകൂടി അതിൻ്റെ ദൗത്യം അവസാനിപ്പിക്കുക, അങ്ങനെയായിരുന്നു. 9-ാം ക്ലാസ് 10-ാം ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കലാരംഗ എല്ലാരും ഇവിടെ നോക്കിക്കോണേ, ഈ ക്യാമറ വരുന്നുണ്ട് കേട്ടോ, ഈ ക്യാമറ